കേരളയിൽ ഭൂമി ഏറ്റെടുക്കലിന്റെ പ്രാരംഭ നടപടിയാണ് സാമൂഹ്യാഘാത പഠനമെന്ന് നിയുക്ത പഠന സ്ഥാപനമായ കേരള വോളണ്ടിയർ ഹെൽത്ത് സർവീസസ് മേധാവി. ജനതാൽപര്യം മാനിച്ചായിരിക്കും പഠനമെന്നും ആദ്യഘട്ട പഠനം കല്ലിടൽ പൂർത്തിയായ കണ്ണൂരിലെ 19 വില്ലേജുകളിൽ നിന്നും കേരള വോളണ്ടിയർ ഹെൽത്ത് സർവീസസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇട്ടി സാജു 24 പറഞ്ഞു. ഇത് പൊതുജനപ്രധാനമായ അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പദ്ധതിയാണോ? രണ്ട്, ഇതിന് ഓൾട്ടർനേറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ? ഈ പദ്ധതികൾക്ക് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ? ഇതൊക്കെയാണ് സാമൂഹ്യ പ്രത്യാഘാത പഠനം പ്രധാനമായിട്ടും നോക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ സാമൂഹ്യ പ്രത്യാഘാത പഠനം നോക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഇതിനെന്തുമാത്രം സാമൂഹ്യമായ പ്രത്യാഘാതം ഈ പദ്ധതി മൂലം ഉണ്ടാവും, അതിനെ നമുക്ക് പല പല മെഷേഴ്സ് കൊണ്ട് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠനത്തിനകത്ത് നോക്കുന്നത്. ഈ കാര്യങ്ങളാണ് നമുക്ക് പഠനത്തിനകത്ത് പ്രധാനമായിട്ടും നോക്കുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഇദ്ദേഹം പറഞ്ഞ ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൂമി ഏറ്റെടുക്കലിന്റെ, കേരളയിൽ ഭൂമി ഏറ്റെടുക്കലിന്റെ പ്രാരംഭ നടപടിയാണ് ഈ സാമൂഹ്യാഘാത പഠനമെന്നാണ്. ഇതിനു മുൻപ് ഈ കൊച്ചി മെട്രോയുടെ സാമൂഹ്യാഘാത പഠനം നടത്തിയത് ഇതേ സ്ഥാപനം തന്നെയാണ്. ഏത് രീതിയിലാണ് ഇവരുടെ ഈ പ്രവർത്തനം, ഈ പഠനം നടത്തുക എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭൂമി ഏറ്റെടുക്കലിന്റെ പ്രാരംഭ നടപടി എന്ന് പറയുമ്പോൾ സർക്കാർ ഒരു പടി കൂടി ഈ കേരളയിലുമായി മുന്നോട്ട് പോകാൻ തന്നെ ഉറപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടതും. അസ്സാം, തീർച്ചയായും ഈ കേരളം പോലെ ഒരു വലിയ പദ്ധതിക്ക് പാരിസ്ഥിതിക ആഘാത പഠനം പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സാമൂഹിക ആഘാത പഠനം. സാമൂഹിക ആഘാത പഠനത്തിന്റെ റിപ്പോർട്ട് ഇതിന്റെ തുടർ നടപടികൾക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ കേരള പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന്റെ തെളിവാണ് ഇപ്പോൾ കോട്ടയം ആസ്ഥാനമാക്കിയിട്ടുള്ള കേരള വോളണ്ടറി ഹെൽത്ത് കെയറിന് ഇത്തരത്തിൽ സാമൂഹ്യ ആഘാത പഠനം നടത്താനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ പ്രധാനമായിട്ടും അവർ ഇത് എത്രത്തോളം ആളുകളെ ബാധിക്കുന്നതാണ്, പ്രത്യേകിച്ച് കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം, ഇതിൽ എത്ര ആളുകൾക്ക് ഇതിനോട് താല്പര്യമുണ്ട്, ജനങ്ങളുടെ ഒരു താല്പര്യത്തിനനുസരിച്ചാണോ ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്, ഇതിന് ബദലായി മറ്റെന്തെങ്കിലും പദ്ധതി നിർദ്ദേശിക്കാൻ സാധിക്കുമോ, ഇത്തരത്തിലുള്ള ഒരു പഠനമായിരിക്കും ഇവർ നടത്തുക. ഇപ്പൊ നിലവിൽ നടത്തിയ പാരിസ്ഥിതിക ആഘാത പഠനം പോലും അതിനെക്കുറിച്ചുള്ള പഠനം പോലും വലിയ വിവാദമായിരിക്കുന്നു. ഇപ്പോൾ ഈ ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻസിയും രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചാണ് എന്നൊരു വിമർശനമുണ്ട്. പക്ഷേ അവർ നൽകുന്ന മറുപടി, ഈ കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ള പല പദ്ധതികളിലും ഇത്തരത്തിൽ പഠനം നടത്തിയ ഒരു ഏജൻസിയാണ്, അതുകൊണ്ട് രാഷ്ട്രീയ താല്പര്യമല്ല, മെറിറ്റിനനുസരിച്ചാണ് ഈ രീതിയിൽ പഠനം നടത്താൻ തുടങ്ങുന്നത് എന്നാണ് ഇപ്പോൾ ഈ ഏജൻസി നമ്മളോട് വ്യക്തമാക്കുന്നത്. ഏതായാലും സർക്കാർ ഇതുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പഠനം നടത്താൻ വേണ്ടി ഒരു ഏജൻസിയെ സർക്കാർ ഏൽപ്പിക്കുന്നു. ആ ഏജൻസി അതുമായി മുന്നോട്ട് പോവുകയാണ്. കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു 17 വില്ലേജുകളിൽ കണ്ണൂരിൽ ഇത്തരത്തിൽ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ആ വില്ലേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ തുടക്കത്തിൽ പഠനം നടത്തുക. ടോം വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന കൊച്ചിയിൽ നിന്ന്. രഞ്ജിത്ത്, ഏത് തരത്തിൽ ഈ പഠനം നടത്തുമെന്നാണ് ഇപ്പോൾ ഈ ഏജൻസി തന്നെ വിശദീകരിക്കുന്ന വലിയ വിമർശനങ്ങൾ ഇതിനോടകം നിലനിൽക്കുന്നുണ്ട്. ഈ പദ്ധതി നടപ്പിൽ വരുത്തുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച്, അത് സമൂഹത്തിനുണ്ടാക്കാൻ പോകുന്ന ആഘാതങ്ങളെക്കുറിച്ച് പ്രതിപക്ഷം തന്നെ ഒട്ടേറെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ സംശയ ദൂരീകരണം ഉണ്ടാകണം. ഏത് തരത്തിൽ ഈ പഠനവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇവർ വിശദീകരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.